നമസ്കാരം, ശ്രീധരായിയാണ്. ഹിന്ദിക്കാരി ആയതുകൊണ്ട് ഒരു പൂജാരിയും പൂജ ചെയ്യാൻ വന്നില്ലെന്ന് ഒരുത്തൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് പൂജാരിമാരെ മൊത്തം സോഷ്യൽ മീഡിയ വഴി അപമാനിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയും അല്ലെങ്കിൽ ഇന്നലെ പകലായിട്ട് നടന്നത് നമ്മളെല്ലാവരും കണ്ടു. എന്നിട്ട് ഈ പറഞ്ഞ രേവതനെ ഞാൻ വിളിക്കണ ഓഡിയോ പിന്നീട് ഞാനിട്ട് അത് വൈറലായി. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ പൂജാരിമാരെ കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ, അതറിയാത്തവർക്കും അറിഞ്ഞവർക്കുമുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാൻ സാധിച്ചു. കുറേ പേർ എനിക്ക് മെസ്സേജ് അയച്ച്, കുറേ പേര് കമൻറ്റുകൾ ഇട്ട്, അതെല്ലാം ആ ഓഡിയോ ഇട്ടതുകൊണ്ട്, അവനെ വിളിച്ചതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒരു അഭിമാനത്തോടെ ഇപ്പം നിൽക്കണം. ഏതായാലും ഓഡിയോ അല്ലാണ്ട് അവൻ നേരിട്ടത് മാപ്പോരേ വന്നിട്ട് രേവത്, ആ വീഡിയോ കൂടെ കണ്ടിട്ട് പോയിക്കോട്ടെ. നമസ്കാരം, ഞാൻ രേവത് ബാബുവാണ്. ഞാൻ ഇന്ന് എറണാകുളത്താണ് ഉള്ളത്. എറണാകുളത്ത് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ അടുത്താണ്. നമുക്ക് തെറ്റുപറ്റി നമ്മുടെ വായെന്ന് അറിയാതെ വീണുപോയൊരു വാക്കാണ്. ഒരു എത്രയോ കാലങ്ങൾ പൂജ പഠിച്ച് അത് പൂജ പഠിച്ചുകൊണ്ട് അത് പൂജാരി ആവാനായിട്ട് എത്രയോ ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ പൂജാരിയാവുന്നത്. ആ പൂജാരി സമൂഹത്തെ ഞാൻ ആക്ഷേപിച്ചിട്ടാണ് ഞാനൊരു എൻ്റെ വായിൽ നിന്നല്ലൊരു വീണ് പോയൊരു തെറ്റ് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ എനിക്ക് ഉണ്ടായ സംഭവം നമ്മുടെ പൂജാരി സമുദായത്തോട് ചെയ്തൊരു വലിയൊരു തെറ്റും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ്, മാപ്പ് ചോദിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് അമൃത മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡിസ്ചാർജ് പേഷ്യൻറ്റിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടം പോയിട്ട് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ ചാന്ദിനി മോളുടെ വീട്ടിൽ കയറിയിട്ട് തൃശ്ശൂരിലേക്ക് മടങ്ങാനായിട്ട് നിന്നുവരുന്നത്. അപ്പോൾ ചാന്ദിനി മോളുടെ വീട്ടിലാണിപ്പോൾ ഉണ്ണിമോളുടെ ഭൗതിക ശരീരം കൊണ്ടുവന്നിട്ടില്ല, നാളെ കാലത്തെ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാനവിടെ നിന്നു. നിന്നപ്പോൾ അവിടുത്തെ രാത്രി 8 മണി 9 മണിയായി. അപ്പോൾ തിരിച്ചു പോയിട്ട് വരലൊന്നും നടക്കില്ല, അതുകൊണ്ട് അവിടെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. എൻ്റെ മോളിലെ ലാസ്റ്റ് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരു പൂജാരിനെ വേണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൂജാരിനെ. പക്ഷേ പൂജാരി അല്ല ഈ മരിച്ച കർമ്മങ്ങൾ ചെയ്യാന്ന് നമുക്ക് പലരും ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്കൊരു ഇതായി പൂജാരിയല്ല എന്ന് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങളിലും മുന്നിലൂടെ ഞാൻ വിളിച്ച് പറയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ പൂജാരി സമൂഹത്തോട് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാപ്പ് ചോദിക്കുകയാണ്. നന്ദി, നമസ്കാരം.